ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന ലക്ഷ്യത്തോടെയാണ് ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, നെയ്മർ ജൂനിയർ എന്നീ സൂപ്പർ താരങ്ങളെ പി എസ് ജി പൊന്നുവിലയ്ക്ക് സ്വന്തമാക്കിയത്. എന്നാൽ പി എസ് ജിക്ക് ഈ സ്വപ്നത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ പ്രീ ക്വാർട്ടർ കടമ്പ കടക്കാൻ പോലും പി എസ് ജിക്കായില്ല. ഇതോടെ ആരാധകർ രൂക്ഷ വിമർശനവുമായി പി എസ് ജിക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഇത്രയധികം സൂപ്പർ താരങ്ങളുണ്ടായിട്ടും പി എസ് ജി വെറും പടമാണെന്നും സൂപ്പർ താരങ്ങളില്ലാത്ത പല ടീമുകളും ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്തുന്നു എന്നുമാണ് ആരാധകരുടെ വിമർശനം. മെസ്സിയും എംബാപ്പയും അണിനിരന്നിട്ടും ചാമ്പ്യൻസ് ലീഗിൽ ബയേണ്ട വെല്ലുവിളി മറികടക്കാൻ പാരീസ് ക്ലബിന് സാധിച്ചില്ല. ഇതോടെ കോച്ച് ക്രിസ്റ്റഫെ ഗാൾട്ടിയറുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. ഇതിനെക്കുറിച്ചുള്ള മറുപടി പി എസ് ജി കോച്ച് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ പരിശീലകനായി നിയമിതരായ ഗാൾട്ടിയർ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിലെ തോൽവി തന്റെ ഭാവി അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ തന്റെ ശ്രദ്ധ ലീഗ് വിജയകരമായി പൂർത്തിയാക്കാനാണെന്നും പി എസ് ജി കോച്ച് പറഞ്ഞു. പി എസ് ജിയിലെ എന്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനായെന്ന് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ക്ലബ് മാനേജ്മെന്റും പ്രസിഡന്റുമാണ്. തോൽവി ക്ലബിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി തന്റെ ശ്രദ്ധ സീസൺ അവസാനത്തിലായിരിക്കുമെന്നും ഗാൾട്ടിയർ പറഞ്ഞു. പൊച്ചറ്റിനോയെ പുറത്താക്കിയതിനെ തുടർന്നാണ് ഫ്രഞ്ച് ലീഗിൽ മാത്രം പരിശീലന പരിചയമുള്ള ക്രിസ്റ്റഫെ ഗാൾട്ടിയർ നിയമിതനായത്. ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള ഒമ്പൻ ടൂർണമെന്റുകളിൽ പി എസ് ജിയെ മുന്നോട്ട് നയിക്കാൻ ഗാൾട്ടിയർക്ക് കഴിയുമോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ സംശയം സാധൂകരിക്കുന്ന മത്സരഫലമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.